Hi children, good morning. Welcome to the online activity of Sri Gokulam Public School, Guruvayur. How are you children? Hope you all are fine and safe at home. മിസ്സിൻ്റെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ മിസ് ഇപ്പോൾ നോക്കി, മിസ് ക്ലാസ്സിലാണ് നിൽക്കുന്നതെന്ന് കരുതി. മിസ് ഇന്ന് ക്ലാസ് എടുക്കാനല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ബോർഡൊക്കെ കാണുമ്പോൾ മിസ് ക്ലാസ് എടുക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, മിസ് ഇന്ന് നിങ്ങളുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാനുള്ള കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കാദമിക്സ് ഒക്കെ കഴിഞ്ഞ്, റിട്ടേൺ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ്, നൗ വി ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രീ ടൈം. നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഫ്രീ ടൈമിലൊക്കെ നിങ്ങളുടെ പരിപാടി എന്താ? ചിലപ്പോൾ ടി വി കാണും, അല്ലെങ്കിലോ മൊബൈലിൽ കളിക്കും. ഇപ്പോൾ കൊറോണയുടെ രണ്ടാം വ്യാപനം തുടങ്ങി അല്ലേ. അപ്പോൾ നമുക്കധികം പുറത്തൊന്നും ഇറങ്ങി നടക്കാനും പറ്റില്ല. അപ്പോൾ മിസ്, ഈ വെക്കേഷനിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസിനെ പറ്റി പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ്, ഇഫ് ഐ ആസ്ക് യു ചിൽഡ്രൻ, വാട്ട് ഈസ് എ ഹോബി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോബി എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. യെസ്, ഹോബി ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് ഡൺ ഇൻ അവർ സ്പെയർ ടൈം ടു ഹാവ് ഫൺ. നമുക്ക് സന്തോഷം തരുന്ന, ഒഴിവ് സമയങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്ന ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോബി എന്ന് പറയുക കേട്ടോ. മറന്നു പോകാൻ പാടില്ല. എന്താ ഹോബി? ഹോബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് സുഖവും സന്തോഷമൊക്കെ തരുന്ന ആക്ടിവിറ്റീസ്. അത് നമ്മളെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാവാൻ പാടില്ല കേട്ടോ. നമുക്ക് സന്തോഷം, നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുക? ഹോബി എന്ന് പറയാം കേട്ടോ. അപ്പോൾ മിസ് ഒരുപാട് ഹോബികളുണ്ട്. ഉറക്കം മുതലേ മല കയറ്റം വരെ എന്താണ്? ഹോബിയാണ് കേട്ടോ. അപ്പോൾ മിസ് ഏതാനും ചില ഹോബികൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മിസ് ആദ്യത്തെ ഒരു ഹോബിയാണ് എന്ത്? റീഡിങ്. റീഡിങ് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സലൻ്റ് ഹോബിയാണ് റീഡിങ്. പറഞ്ഞാൽ എന്താ? വായിക്കുക. നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക. വായിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഒരുപാട് അറിവ് കിട്ടും അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലിറ്ററസി സ്കില്ലൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വായിക്കാം, അതൊരു നല്ല ഹോബിയാണ്. പിന്നെയോ, അതുപോലെ തന്നെ ഡ്രോയിങ്, കളറിങ്. ഡ്രോയിങ്, നമുക്ക് ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് സന്തോഷം കിട്ടും. പിന്നെന്താ, നമ്മുടെ കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യും കേട്ടോ. ഡ്രോയിങ്, കളറിങ്. അതുപോലെ തന്നെ പിന്നെന്താണ് നെക്സ്റ്റ്? കളക്ഷൻ. കളക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോബിയാണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ലീഫ് കളക്ഷൻ, ഫ്ലവർ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, ഫെതർ കളക്ഷൻ. അത് മാത്രമല്ല, ഡ്രസ്സ്, ഷൂസ്, ബാഗ്, ഇതൊക്കെ കളക്ട് ചെയ്യുന്നവരുണ്ട്, ഇഷ്ടപ്പെട്ട മോഡലുകൾ അല്ലേ. അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെന്താ, പ്ലേയിങ്, കളി അല്ലേ. നമുക്കിഷ്ടപ്പെട്ട ഗെയിം കളിക്കുക, അതും ഒരു ഹോബിയാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, ലേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. പിന്നെ ഇഷ്ടപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനായിട്ട് പഠിക്കുക. പിന്നെയോ, ഡാൻസിങ്. ഡാൻസിങ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫിസിക്കൽ എക്സസൈസും കൂടിയാണ് അല്ലേ. ഡാൻസിങ്, സിംഗിങ്, ഇതുപോലെ ഒരുപാട് ഹോബികളുണ്ട്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് അറിയാമോ? മിസ്സിൻ്റെ ഹോബിയെ പറ്റി നിങ്ങളോട് പറയാൻ. സോ മൈ ഹോബി ഈസ് കളക്ഷൻ. മിസ്സിൻ്റെ ഹോബി എന്താണ്? കളക്ഷൻ. കളക്ഷൻ പറഞ്ഞാൽ എന്താണ്? നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ നമ്മൾ ശേഖരിച്ച് എന്ത് ചെയ്യാം? ആൽബത്തിലാക്കി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, ലീഫ് കളക്ഷൻ, ഫെതർ കളക്ഷൻ ആൻഡ് ഫ്ലവർ കളക്ഷൻ. ഇത്രയും കളക്ഷൻസ് മിസ്സിൻ്റെ കയ്യിലുണ്ട്. മിസ് എന്തിനാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓക്കെ, സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് ദ കളക്ഷനാണ് സ്റ്റാമ്പ് കളക്ഷൻ. സാധാരണയായി സ്റ്റാമ്പുകളിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാറ്? നമ്മൾ നമ്മുടെ രാജ്യത്തെ മഹാന്മാരായ ആളുകളെ കാണും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള മഹത്തായ സംഭവങ്ങൾ, ദേശീയ മുദ്രകൾ, ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്നു. അവിടുത്തെ എന്ത് കൾച്ചർ നമുക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ അവിടുത്തെ മഹാന്മാരായ ആളുകൾ നമുക്ക് അതിലൂടെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോയിൻ കളക്ഷൻ. കോയിൻ കളക്ഷൻ, നമ്മുടെ നാട്ടിലെ കോയിൻ ഏതാണ്?
റുപ്പീസ് രൂപ അല്ലേ. അതുപോലെ പല നാടുകളിലെയും അമേരിക്കയിൽ എന്താണ് ഡോളർ, അതുപോലെ റിയാല്, ദിനാറ്, അങ്ങനെ ഒരുപാട് കോയിൻസ് നമുക്ക് പരിചയപ്പെടാം. അതിലുള്ള മഹത്തായ വ്യക്തികളുടെയും അതിലൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അതുകൂടാതെ മിസ്സിൻ്റെ കയ്യിൽ ഏത് കളക്ഷനൊക്കെയുള്ളത്? ലീഫ് കളക്ഷൻ, ഫ്ലവർ കളക്ഷൻ, ഫെതർ കളക്ഷൻ, ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തിറങ്ങി പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കണം അല്ലേ. എന്നാലല്ലേ നമുക്കിതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതിയുമായി ഒരുപാട് ബന്ധം അല്ലേ, പ്രകൃതിയെ മനസ്സിലാക്കാനും പിന്നെ ഒരുപാട് ഫ്രഷ് അയറും കിട്ടും ഇല്ലേ. ഓക്കെ, അപ്പോൾ മിസ്സ് മിസ്സിൻ്റെ കളക്ഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഓക്കെ മിസ്സ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മിസ്സിൻ്റെ സ്റ്റാമ്പ് കളക്ഷനാണ്. സ്റ്റാമ്പ് കളക്ഷൻ എന്താണെന്ന് മിസ് പറഞ്ഞത്? കിങ് ഓഫ് ദ കളക്ഷനാണ്. കണ്ടോ, നോക്കി മിസ്സിൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കി, ഇതിൽ പല പല രാജ്യങ്ങളിലെയും സ്റ്റാമ്പുകളുണ്ട്. കണ്ടോ മിസ് ഇങ്ങനെ നോക്കാം. ഇത് സ്റ്റാമ്പ് കളക്ഷന് വേണ്ടി മാത്രമുള്ള ആൽബമാണ്. കണ്ടോ, അപ്പോൾ ഇതിൽ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. കണ്ടോ, ഇതിൽ പല രാജ്യങ്ങളിലെയും സ്റ്റാമ്പുകളുണ്ട്. അവിടുത്തെ മഹാന്മാരായ ആളുകളുടെ ഫോട്ടോ ഉണ്ട്, പിന്നെ അവിടുത്തെ മഹത്തായ ദേശീയ മുദ്രകളുണ്ട്. കണ്ടോ മിസ്സിൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ കണ്ടോ, പല രാജ്യങ്ങളുണ്ട്. നെതർലാൻഡ്, ന്യൂസിലാൻഡ്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. കണ്ടോ, ഇതെല്ലാം മിസ്സിൻ്റെ സ്റ്റാമ്പ് കളക്ഷനാണ്. കണ്ടോ, ഇതാരാണ്? ഫാദർ ഓഫ് ഫോർ നേഷൻ അല്ലേ, ഗാന്ധിജിയുടെ ഫോട്ടോ. നമ്മുടെ നാട്ടിലെയാണത്. കണ്ടോ, ഇതെല്ലാം മിസ്സിൻ്റെ സ്റ്റാമ്പ് കളക്ഷനാണ്. കണ്ടോ, ഓക്കെ. അതുപോലെ മിസ്സിൻ്റെ കയ്യിൽ ഇനി പിന്നെ എന്താ ഉള്ളത് മിസ് പറഞ്ഞത്? ആ കോയിൻ കളക്ഷൻ. കണ്ടോ, അത് മിസ് നിങ്ങൾക്ക് കാണാനായിട്ട് കോയിൻ കളക്ഷൻ. കണ്ടോ, ഒരുപാട് രാജ്യങ്ങളിലെ കോയിൻസ് ഉണ്ട്. കണ്ടോ, കണ്ടോ ഈ കോയിൻസൊക്കെ നോക്കി, ഇതിൽ ശ്രദ്ധിച്ച് നോക്കി കാണാം. വേറെ കുറേ രാജ്യങ്ങളിലെ മുദ്രകളും അവിടുത്തെ മഹാന്മാരായ ആളുകളുടെ ഒക്കെ ഫോട്ടോയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഓക്കെ. ഇനി മിസ്സിൻ്റെ കയ്യിൽ ഫ്ലവർ കളക്ഷൻ ഉണ്ട്. കണ്ടോ, ഈ ഫ്ലവർ കളക്ഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിങ്ങനെ ഡയറക്റ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റില്ല, ആൽബത്തിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ ബുക്കിലെങ്ങാനും വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ആൽബത്തിൽ പേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, നമുക്ക് ഇതിലെല്ലാം മിസ് പേരെഴുതി വെച്ചിട്ടുണ്ട്. ലാംഗി, തോട്ടവാഴ, മുക്കുറ്റി, കണിക്കൊന്ന, കുങ്കുമം, വാടാർമല്ലി. കണ്ടോ, ഇതെല്ലാം ഫ്ലവറുകളാണ്. മിസ് വേറെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആന്തോറിയം, കടലാസ് പൂവ്, ബോഗൺവില്ല, ചെട്ടി, നമ്പ്യാർ വട്ടം, തെച്ചി, കിങ്ങിണിപ്പൂവ്. കണ്ടോ, നിങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ടിട്ടില്ലേ? ഇതെല്ലാം ഡ്രൈ ആക്കിയപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ. ഡ്രൈ ആക്കിയാൽ മാത്രമേ നമുക്ക് ആൽബത്തിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ജമന്തി, റോസ്, മൊസാണ്ട, അരളി, മോർണിംഗ് ഗ്ലോറി, ഒരുപാട് മുല്ല, ബാൽസം, കൃഷ്ണതുളസി, ബോഗൻവില്ല, തെച്ചി, ചെമ്പരത്തി. കണ്ടോ, ഇനി എന്താണ് നെക്സ്റ്റ്? ലീഫ് കളക്ഷനാണ്. കണ്ടോ ലീഫ് കളക്ഷൻ, ഒരുപാട് ഇലകൾ പൊട്ടിച്ചിട്ട് മിസ് എന്താ ചെയ്തതെന്ന് അറിയാമോ? വലിയൊരു ബുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഡ്രൈ ആക്കി. അതിന് ശേഷം മിസ് എന്ത് ചെയ്തു? ആൽബത്തിൽ പേസ്റ്റ് ചെയ്തു. കണ്ടോ ലീവ്സ്, ഇത് ഏത് ഇലയാണ്? പീപ്പിൾ ട്രീയുടെ അല്ലേ, ആലില. കണ്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? പുളി, മുക്കുറ്റി, പേര. പേര പറഞ്ഞാൽ എന്താണ്? ഗുവാ പഠിച്ചില്ലേ നമ്മൾ? ആ, അതിൻ്റെ ലീഫാണ് പേര. പ്ലാവിൻ്റെ ഇല, കപ്പ. ഉണ്ടോ, ഉണ്ടോ ചെമ്പരത്തി, ആര്യവേപ്പ്,
പപ്പായ, മാവിൻ്റെ ഇല ഉണ്ടോ, വാഴ, പറങ്കിമാവ്. പറങ്കിമാവ് പറഞ്ഞ എന്താണ്? കാഷ്യൂ അല്ലേ, കാഷ്യൂവിൻ്റെ ട്രീ ആണ്. കൊന്ന, കുടംപുളി, കടലാസ് പൂവ്, ബോഗൻവില്ലയുടെ ലീഫ്. ഇനിയുണ്ട് കേട്ടോ. മുള, മുല്ല, കറിവേപ്പില, പട്ട, പനമ്പട്ടയാണ് കണ്ടോ. ഇതൊക്കെ ആരാ കഴിക്കുക? എലിഫൻ്റ് അല്ലേ. പനമ്പട്ട കഴിക്കണ കണ്ടിട്ടില്ലേ നിങ്ങൾ? പിസ്ത, വെറ്റില, ക്ലോവ്, റോസ് ഉണ്ടോ. ഇത്രയും ലീഫ് കളക്ഷൻ. ഇനി എന്താണ് നെക്സ്റ്റ്? ഒരു കളക്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതെന്താണ്? ഫെദർ കളക്ഷൻ. ഫെദർ പറഞ്ഞാൽ എന്താണ്? തൂവൽ. അറിയാലേ നിങ്ങൾക്ക് ഉണ്ടോ ഫെദർ കളക്ഷൻ? ഒരു ബേർഡിൻ്റെ മേത്ത് തന്നെ, അതിൻ്റെ ശരീരത്തിൽ തന്നെ പല ടൈപ്പിലുള്ള ഫെദേഴ്സ് ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് അത്? പറക്കുന്ന ചിറകിലുണ്ടാവും, അതിനെ ഫ്ലൈറ്റ് ഫെദർ എന്ന് പറയും. പിന്നെ അതിൻ്റെ ബോഡിയിൽ വേറെ ഫെദർ ഉണ്ടാവും, പല രീതിയിലുള്ള ഫെദർ ഉണ്ടാവും കണ്ടോ. കുക്കു, കിങ് ഫിഷർ, ഡക്ക്, സ്പാരോ, കോയിൽ, ബട്ടർഫ്ലൈ, ഡോവ്, റോബിൻ, പിജിയൻ, ക്രോ ഉണ്ടോ. ഇഷ്ടമായി നിങ്ങൾക്ക് ഫെദർ കളക്ഷൻ? നല്ല ഭംഗിയുണ്ട് അല്ലേ. നിങ്ങളിതുപോലെ ചെയ്യണം കേട്ടോ. ചിക്ക്, ടർക്കി, മൈന, ഗൂസ്, ഡക്ക്. ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ എല്ലാവരും മിസ്സിൻ്റെ കളക്ഷനൊക്കെ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ മിസ് അതിനെ ഉള്ള ഒരു സൂത്രം പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ലീഫ് കളക്ഷനും ഫ്ലവർ കളക്ഷനും നമുക്ക് ആദ്യം തുടങ്ങാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലീഫും ഫ്ലവറൊക്കെ കളക്ട് ചെയ്യണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ലീഫും ഫ്ലവറൊക്കെ എന്ത് ചെയ്യണം? ആദ്യം കളക്ട് ചെയ്ത് കൊണ്ടുവരണം. കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? അത് ഡ്രൈ ആക്കണം എന്ന് മിസ് പറഞ്ഞു അല്ലേ. നിങ്ങളത് വെയിലത്തൊന്നും വെച്ച് ഉണക്കാൻ പാടില്ല. അപ്പോൾ എന്ത് പറ്റും? അത് ചുളുങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ആൽബത്തിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കട്ടിയുള്ള ബുക്ക് എടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ബുക്കുകൾ ഉണ്ടാവില്ലേ, ഒരു പഴയ ബുക്ക്. ആ പഴയ ബുക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യണം? ലീഫ് എടുത്തിട്ട് കണ്ടോ, ഇത് മണി പ്ലാന്റിൻ്റെ ലീഫാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കണം, ചുളിയാതെ വെക്കണം. എന്നിട്ട് വേറെ പേജിൽ അതുപോലെ ഒരുപാട് ലീവ്സ് വയ്ക്കാം. പിന്നെ ഫ്ലവറും വയ്ക്കാം കണ്ടോ. മിസ് ഒരു ഫ്ലവർ വയ്ക്കുന്നു കണ്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇത് അതിലിരുന്നിട്ട് ഡ്രൈ ആവും കേട്ടോ. 2 weeks ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് തുറന്നു നോക്കിയാൽ അറിയാം എന്ത്, അത് നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ട് ഇരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഒരു ആൽബം ആൽബത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കിൽ ചെയ്യാം. ആൽബത്തിൽ എങ്ങനെയാണ് അത് പേസ്റ്റ് ചെയ്യുക? അത് ചുളുങ്ങാതെ. മിസ് കാണിച്ചെന്നില്ലേ മിസ്സിൻ്റെ ആൽബത്തിൽ? അതുപോലെ എന്ത് ചെയ്യണം? അത് ചെയ്യാം. അത് ഇതിലേക്ക് ആൽബത്തിലേക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കത് സെല്ലോ ടേപ്പ് വെച്ചോ, ഗമ്മിട്ടോ, എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ പേരും കൂടെ അതിൻ്റെ താഴെ എഴുതി വയ്ക്കണം. ഒരുപാട് ലീവ്സ് ആകുമ്പോൾ നമുക്ക് അത് ഓർത്ത് വയ്ക്കണ്ടേ അതിൻ്റെ പേരൊക്കെ. അപ്പോൾ അതിന് താഴെ അതിൻ്റെ പേരും എഴുതി വയ്ക്കണം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ലീഫ് കളക്ഷനും ഫ്ലവർ കളക്ഷനും എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അതുപോലെ പിന്നെ ഫെദർ. ഫെദർ നിങ്ങൾക്ക് എപ്പോഴും കിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഫെദർ സൂക്ഷിച്ച് വയ്ക്കുക. കുറച്ച് ഫെദർ ആകുമ്പോൾ അതുപോലെ ആൽബം സെറ്റ് ചെയ്യുക. പിന്നെ സ്റ്റാമ്പ്, കോയിൻ ഇതൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കണം. പിന്നെ നിങ്ങളുടെ ഒരുപാട് കസിൻസൊക്കെ പുറം നാടുകളിലുണ്ടാവും അല്ലേ. അവരൊക്കെ വരുമ്പോൾ അവിടുത്തെ കോയിൻസും സ്റ്റാമ്പൊക്കെ കൊണ്ടുവരാൻ പറയും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കാനുള്ളതല്ല, ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലുതാകുമ്പോൾ അത് ഒരുപാട് കളക്ഷനായിട്ട് ഇതിങ്ങനെ തുടർന്ന് പോകും. നമ്മളിങ്ങനെ ചെയ്ത് ഒരുപാട് കളക്ഷനാകും. നമ്മൾ വലിയ കുട്ടികളാകുമ്പോൾ നമുക്കത് നോക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ.
ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലീഫ് കളക്ഷനും ഫ്ലവർ കളക്ഷനാണ്. അത് ചെയ്തിട്ട് മിസ്സിനെ ക്ലാസ് റൂമിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോബിയെ പറ്റിയൊക്കെ മനസ്സിലായി, കളക്ഷനെ പറ്റി മനസ്സിലായി, ഹോബി എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങളോട് ഒരു ഹോബിയെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹോബി പറയണം കേട്ടോ. കളക്ഷനാണെങ്കിൽ കളക്ഷൻ അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ഫോർ ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.